നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വംശജൻ ഋഷി സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജനായി ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് ഋഷി സുനക്. ഇപ്പോൾ മത്സരിക്കാൻ ഒരുങ്ങിയ പെന്നി മോർഡന്റിന് 100 MPമാരുടെ പിന്തുണ നേടാനാകാതെ പിന്മാറിയതോടെയാണ് ഋഷി സുനക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും നേരത്തെ മത്സരത്തിൽ നിന്നും പിന്മാറിയിരുന്നു. 357 കൺസർവേറ്റീവ് എംപിമാരിൽ പകുതിയിൽ ഏറെ പേരും ഋഷി സുനക്കിനെ പിന്തുണച്ചു. ബോറിസ് ജോൺസൺ തെരേസ മേ മന്ത്രിസഭകളിൽ അംഗമായിരുന്ന ഋഷി സുനക് 42 വയസ്സിലാണ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി കസേരയിലെത്തുന്നത്. സാമ്പത്തിക രംഗം പ്രതിസന്ധിയിലായ ബ്രിട്ടനെ നയിക്കുക എന്ന ദുഷ്കരമായ ദൗത്യമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. ബ്രിട്ടനിലെ അതിസമ്പന്നരിൽ ഒരാളാണ് ഋഷി സുനക്. സ്വാതന്ത്ര്യത്തിന് മുൻപ് പഞ്ചാബിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് കുടിയേറിയ കുടുംബമാണ് ഋഷിയുടേത്. ലിസ്റ്റർ സിയുടെ മാറ്റം വരുത്തിയ മിനി ബജറ്റ് നയം അവതരിപ്പിച്ചതിനെ തുടർന്ന് ബ്രിട്ടൻ നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ വക്കിലാണ്. 45 ബില്യൺ പൗണ്ടിന്റെ നികുതി വെട്ടിക്കുറച്ച പാക്കേജ് വിപണിയെ തളർച്ചയിലേക്ക് നയിക്കുകയും വ്യാപകമായ ഓഹരി വിൽപ്പനയ്ക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള ശ്രമത്തിൽ ട്രസ് സാമ്പത്തിക വിപണിയിൽ പ്രക്ഷുബ്ധത സൃഷ്ടിച്ച മിനി ബജറ്റുമായി ബന്ധപ്പെട്ട വിവാദ നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇതിനൊപ്പം ക്വാസി ക്വാർട്ടെങ്ങിനെ മാറ്റി കൺസർവേറ്റീവ് നേതാവ് ജെറമി ഹണ്ടിനെ ധനകാര്യമന്ത്രിയായി നിയമിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് അവരുടെ രാജിയിലേക്ക് നയിച്ചത്. പണപ്പെരുപ്പം കുതിച്ചുയരുന്ന ഈ സമയത്ത് ഇത് മറികടക്കുന്നതിനുള്ള വിശദമായ ഫണ്ടിംഗ് പ്ലാനിംഗ് ഇല്ലാതെ GBP 45 ബില്യൺ മൂല്യമുള്ള നികുതി വെട്ടിക്കുറവുകൾ നടപ്പാക്കിയത് UK സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ലിസ്റ്റസ് രാജിവെച്ചതിന് പിന്നാലെയാണ് സുനക് അധികാരത്തിലെത്തുന്നത്. ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ കാലം സ്ഥാനത്ത് ഇരുന്ന പ്രധാനമന്ത്രി എന്ന പേരുദോഷവുമായാണ് ലിസ്റ്റസിന്റെ മടക്കം. അധികാരമേറ്റെടുത്ത 45ാം ദിവസമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലിസ്റ്റസ് രാജിവെച്ചത്. സാമ്പത്തിക നയങ്ങൾക്കെതിരായ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് രാജി. പാർട്ടി തന്നെ ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, രാജിവെക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നുള്ള പിന്മാറ്റത്തിന് പിറകെ ലിസ്റ്റസ് പ്രതികരിച്ചത്. മാസങ്ങളായി ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലും ഭരണത്തിലും തുടരുന്ന പ്രതിസന്ധിയാണ് പ്രധാനമന്ത്രിയുടെ രാജിയിൽ കലാശിച്ചത്. സ്ഥാനമൊഴിഞ്ഞതിന് പിറകെ ലിസ്റ്റസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് ആഭ്യന്തരമന്ത്രിയും ഇന്ത്യൻ വംശജയുമായ സുവല്ലേ വെർമനും സ്ഥാനമൊഴിഞ്ഞിരുന്നു. താൻ പോരാളിയെന്നും തോറ്റു പിന്മാറുന്നില്ലെന്നുമായിരുന്നു അപ്പോൾ ലിസ്റ്റസിന്റെ പ്രതികരണം. വിമർശനവും പ്രതിഷേധവും കടുത്തതോടെയാണ് ബ്രിട്ടന്റെ 3ാമത് വനിതാ പ്രധാനമന്ത്രിയുടെ മടക്കം. ഋഷി സുനക്കിന് മുന്നിലും നിരവധി വെല്ലുവിളികളുണ്ട്. പ്രതിസന്ധി നേരിടുന്ന സാമ്പത്തിക രംഗത്തെ പഴയ പടിയാക്കുക എന്നതാണ് പ്രധാനം. സാമ്പത്തിക പ്രശ്നത്തോടൊപ്പം റഷ്യ യുക്രൈൻ യുദ്ധം, ഇന്ധന പ്രതിസന്ധി, കുടിയേറ്റ നയം എന്നിവയാണ് സുനക്കിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളികൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ.